നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യം നമ്മൾ ഒരുമിച്ച് അവിടുത്തെ ക്ഷേത്രത്തിലും പിന്നീട് പൂജ അവസാനിക്കുന്ന ദിവസം നീ തനിച്ചും പെരുണ്ണാവരത്ത് പോയിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, അവിടേക്ക് ഒരാൾ പോയി വരണമെങ്കിൽ ഒരു പകലാ തീർന്നു കിട്ടുന്ന. ദയവായി അമ്മ ഇപ്പൊ എന്നെ അതിനെ നിർബന്ധിക്കരുത്. എനിക്ക് ഓഫീസിൽ പിടിപ്പത് ജോലിയമ്മേ. ഒരു ദിവസം നീ അമ്മയ്ക്ക് വേണ്ടി താമോനെ. എന്റെ തിരക്ക് കഴിയുമ്പോ അമ്മയോട് ഞാൻ പറയാം. ഇനി ഞാൻ എന്തു പറയാന്? പിന്നെ നമ്മൾ ആരും അറിയരുതെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അവള് ഈ വീട് വിട്ടു പോയെന്നും വരും. അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അച്ഛൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച മട്ടില്ല. എന്തൊക്കെ എഫേർട്ട് എടുത്താ അച്ഛൻ അങ്ങനെ ഒരു കമ്പനിയിൽ കയറിയത്? എല്ലാം ഇപ്പൊ വെറുതെ ആയി. ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു, കമ്പനിക്ക് മെയിലും അയച്ചു കഴിഞ്ഞു. ഇനി എന്താ അച്ഛന്റെ തീരുമാനം? എന്നെ നോക്കി ഇവിടെ കൂടാനാണോ? മോള് പറയുന്നത് അച്ഛന് മനസ്സിലാവുന്നുണ്ട്. ഇനി നിന്റെ ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞ് ഒരു ചിന്തയും അച്ഛനില്ല. വിദേശത്തേക്ക് എന്നെ കൂടെ കൊണ്ടുവന്ന പ്രതീക്ഷയിൽ അച്ഛനെന്ന് എനിക്കറിയാം. ചെറിയൊരു പ്രതീക്ഷ അവിടുന്ന് കിട്ടിയാൽ നമുക്ക് പോണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാ ഞാൻ. മോളെന്താ ആലോചിക്കുന്നേ? ഞാൻ ഇവിടുന്ന് പോയാലുള്ള അമ്മൂന്റെ അവസ്ഥ ഓർത്തു പോയതാ. അവക്ക് ഇവിടെ കഴിയാലോ. ഞാൻ പോയാൽ അവളിവിടെ നിക്കില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കണം. അവളുടെ ഡിവോഴ്സ് പെറ്റീഷനെങ്കിലും കോടതിയിൽ എത്തിക്കണം. അതിന് ഭർത്താവിനെ പറ്റി അവള് പറയണ്ടേ? നീ എന്തൊക്കെ ചെയ്തു, വല്ല ഫലം ഉണ്ടായോ? ആ ഡിറ്റക്റ്റീവ് വാചകടി മാത്രമേ ഉള്ളൂ. അയാള് മനസ്സ് വെച്ചെങ്കിൽ ആ നാട്ടിൽ പോയി വിവരങ്ങൾ ചോദിച്ചറിയായിരുന്നു. ഇനി അയാൾ അവിടെ പോയെങ്കിൽ തന്നെ അന്ന് നടന്ന സംഭവങ്ങൾ ആർക്കെങ്കിലും ഓർമ്മ കാണൂ? അയാൾ അവിടെ പോയിട്ട് തന്നെയാ മോളെ കാണാൻ വന്നത്. അമ്മൂന് ആ നാട്ടുകാർക്കെല്ലാം അറിയാം. ആ കല്യാണം ആരും മറക്കില്ല. നാട്ടുകാരിടപെട്ട അവളുടെ കല്യാണം നടത്തിയത്. പെരുവണ്ണാപുരത്തുള്ളവരൊക്കെ ലച്ചുന്ന് അമ്മൂനെ വിളിക്കുന്നു. സ്വന്തം വീട്ടുകാരിൽ നിന്ന് കിട്ടാത്ത സ്നേഹം നാട്ടുകാർ അവൾക്ക് നൽകണമെങ്കിൽ അവളുടെ കാര്യങ്ങൾ അവരൊരിക്കലും മറക്കില്ല. ശ്രീകുട്ടി ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. നാളെ തന്നെ പെരുവണ്ണാപുരത്തേക്ക് പോകണം. മോളിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയില്ലേ, കുറച്ചു നേരം കിടന്നോളൂ. ഞാൻ കിടന്നോളാം, അച്ഛൻ പോയിക്കോളൂ. അച്ഛനിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാ നമ്മൾ സംസാരിക്കട്ടെ എന്ന് കരുതി അമ്മ ഇങ്ങോട്ട് വരാത്തത്. ശരി മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.